കഥ എല്ലാവർക്കും ഇഷ്ടമുള്ള അല്ലേ? ഒരു മനോഹരമായൊരു കഥ സത്യൻ അന്തിക്കാട് പറയുന്നത് ഞാൻ കേട്ടു. ആ കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. വളരെ മനോഹരമായൊരു കഥയാണ്. അതായത് നമ്മുടെ നമ്പേഴ്സ് ഉണ്ടല്ലോ, 1 2 3 4 5 എന്നൊക്കെ ഉള്ളതിൽ, അതിൽ 9 എന്ത് ചെയ്തു? 8 തല്ലി. അപ്പോൾ 8 ചോദിച്ചു, അല്ല എന്തിനാ എന്നെ തല്ലിയത്? അതെ, ഞാൻ നിന്നേക്കാളും വലുതാ, അപ്പം എനിക്ക് നിന്നെ തല്ലാം. അങ്ങനെ പറഞ്ഞിട്ട് ഈ 9 8 തല്ലി. അപ്പം 8 വിചാരിച്ചു, ആഹാ അങ്ങനെയാണെങ്കിൽ എനിക്കും നോക്കണമല്ലോ. താഴത്തേക്ക് നോക്കി, ആ 7 കിടക്കണം. 7 ഒരു അടി കൊടുത്തു. അപ്പോൾ 7 ചോദിച്ചു, ഇത് എന്തിനാ എന്നെ ഇപ്പം തല്ലിയത്? ഞാനേ നിന്നേക്കാൾ വലിയവനാ, അപ്പം എനിക്ക് നിന്നെ തല്ലാം. അങ്ങനെ 7 6 തല്ലി, 6 5 തല്ലി, 5 4 തല്ലി, 4 3 തല്ലി, 3 2 തല്ലി, 2 1 തല്ലി. 1 തല്ലാൻ വേണ്ടി താഴെ നോക്കിയപ്പോൾ ആരാ കിടക്കണത്? 0. 0 എന്ത് വിലയുള്ളത്? ഇതിനെ തല്ലിയിട്ട് ഒരു കാര്യമില്ല. ഒന്നിങ്ങനെ ഇരുന്ന് ആലോചിച്ചു. എന്നിട്ട് ഒന്ന് വിചാരിച്ചു, പാവം അവൻ നിസ്സാരനാണ്, ദുർബലനാണ്, ചേർത്ത് നിർത്താം. ചേർത്ത് നിർത്തിയപ്പോൾ എന്തായി? 1 അപ്പുറത്തേക്ക് ചേർത്ത് നിർത്തിയപ്പോൾ 10. അപ്പം എന്തായി? ഇവരെക്കാളും വിലയുള്ള ആളായി. ഇങ്ങനെയാണ് ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നമ്മളെക്കാളും നിസ്സാരമാണെന്ന് തോന്നുന്ന ആൾക്കാരിൽ ഒരുപാട് കഴിവുണ്ടാവും. ചേർന്ന് നിന്നാൽ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ലൈഫിൽ അങ്ങനെ ചേർത്ത് നിർത്തേണ്ട ചില ആളുകളുണ്ട്. എത്രമാത്രം ആളുകളാണെന്നറിയോ അങ്ങനെ ഒരു ചേർത്ത് നിർത്തലിൻ്റെ ഒരൊറ്റ ഒരു ഇതിൽ മുന്നോട്ട് പോകുന്നത്? എന്ത് മനോഹരമായ സന്ദേശമാണല്ലേ ഈ കഥയിൽ. നമ്മൾ ദുർബലരായ ആൾക്കാരെ തല്ലി താഴ്ത്തുമ്പോൾ അവരിലും കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോവുക. സാഹചര്യമാണ് കേട്ടോ ഒരാളെ എത്തിക്കാത്തത്. നമുക്കറിയാലോ എങ്ങനെയാണ് ഡയമണ്ടൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്, അതെവിടെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് അതെത്തുന്നത്. അതെത്തിക്കഴിയുമ്പോൾ അതിൻ്റെ വില എന്താ? ഭയങ്കരമാണ് അല്ലേ? അതുമാതിരി തന്നെയാണ് നിങ്ങളൊക്കെ ഓരോ ഡയമണ്ട് തന്നെയാണ് ഓരോരുത്തരും വില പിടിച്ചതാണ്. ചില സമയത്ത് നിങ്ങളത് തിരിച്ചറിയാണ്ട് പോവാം. മറ്റുള്ള ആളുകളെ ആവശ്യമില്ലാണ്ട് ഇടിച്ചു താഴ്ത്താതിരിക്കുക. നമുക്കൊന്നും പറയാൻ പറ്റില്ല എവിടെയാണ് ആരാണ് നമ്മുടെ സഹായത്തിന് എത്തുക എന്നുള്ളത്. മനസ്സിലായോ? ഇതേമാതിരി ഇതിൻ്റെ തന്നെ കുറച്ചൊരു എക്സ്റ്റെൻഡ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സഹായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഇപ്പം എന്തിനാണ് ഞാൻ സഹായിച്ചിട്ട് കാര്യം, എൻ്റെ വീട്ടുകാരെ മാത്രമല്ല ഞാൻ സഹായിക്കുന്നുണ്ടു, അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ ആരൊക്കെ കൊണ്ടുപോവാ? ഈ പറഞ്ഞ വീട്ടുകാരും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുണ്ടോ? ഇല്ലല്ലോ. ആ കുറച്ച് സമയമുണ്ട് അല്ലേ അവിടെ നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളെ തിരിച്ചറിഞ്ഞ് ഓടി വരാൻ ചിലപ്പോൾ ആരും ഉണ്ടാവണം എന്നില്ല. എവിടെയോ കിടക്കുന്ന ആരോ ഒരാളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വഴികാട്ടിയാവുക. നമ്മളും അങ്ങനെ ഓരോ ആരോ ആണ് ഓരോ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ആഫ്റ്റർ ഓൾ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് ഒരു നല്ലത് വിചാരിക്കുന്നതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടില്ല. മനസ്സിലായോ? താങ്ക് യു.